നമസ്കാരം. ഞാൻ ഡോക്ടർ ഉദയശങ്കർ. ആരോഗ്യ ചിന്തകളില്ലാതെയും ആരെയും ഭയമില്ലാതെയും ഒരാൾ എപ്പോഴും മദ്യം കഴിക്കണമെന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് അതൊരു രോഗാവസ്ഥയാകുന്നത്. അമിതമായ മദ്യപാനാസക്തിയും തുടർന്നുണ്ടാകുന്ന കുടുംബ സമൂഹ ആരോഗ്യ പ്രശ്നങ്ങളെയും കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. അമിത മദ്യപാനം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയെ ആൽക്കഹോളിസം എന്നും ആയുർവേദത്തിൽ മദാത്യം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രോഗത്തിന് ആയുർവേദത്തിൽ മരുന്നുകളും പ്രത്യേക ചികിത്സകളും നിഷ്കർഷിച്ചിരിക്കുന്നു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ തുടങ്ങുന്ന മദ്യപാനം പലപ്പോഴും അതിരുകടക്കാറാണ് പതിവ്. തെറ്റാണ് എന്നറിഞ്ഞു തുടങ്ങുമ്പോൾ നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത ഘട്ടത്തിലെത്തുമ്പോൾ ഇത്തരക്കാർ മറ്റാരും അറിയാതെ രഹസ്യമായി കാര്യങ്ങൾ നിർവഹിക്കുന്നു. ചെറിയ തോതിലുള്ള മദ്യത്തിൻ്റെ ഉപയോഗം അപകടകരമല്ലെങ്കിലും അതിൻ്റെ ഒരു അഡിക്റ്റീവ് നേച്ചർ മൂലം ക്രമേണ സ്വയം നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും മനസ്സിന് ദൗർബല്യമുള്ളവരിൽ. കൃത്യസമയത്ത് ഈ ദൗർബല്യം മനസ്സിലാക്കി അതിന് തക്കതായ മരുന്നുകളോ ചികിത്സകളോ ചെയ്യുന്നതായാൽ മാറ്റാവുന്നതേയുള്ളൂ ഇത്തരം ആസക്തികൾ. മദാത്യം അഥവാ ആൽക്കഹോളിസത്തിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കണ്ണുകളിൽ ഇരുട്ടടച്ചതുപോലെ തോന്നുക, തലകറക്കം അനുഭവപ്പെടുക, നടക്കുമ്പോൾ ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുക, കൂടുതലായി മദ്യം കുടിക്കണമെന്ന തോന്നലുണ്ടാവുക, അമിതമായ വിയർപ്പ് എന്നിവ പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. പെരുമാറ്റത്തിൽ ആക്രമണ സ്വഭാവം കാണിക്കുക, പെട്ടെന്ന് ക്ഷുഭിതനാവുക, നിർബന്ധബുദ്ധിക്കാരനാകുക, അതായത് താൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന ശാഠ്യങ്ങൾ ഉള്ളവരാകുക, സ്വയം ഉപദ്രവിക്കാനുള്ള പ്രവണതയുണ്ടാവുക, മനസ്സിൻ്റെ സംയമനം അഥവാ നിയന്ത്രണം പലപ്പോഴും നഷ്ടപ്പെടുക എന്നീ ലക്ഷണങ്ങളും മദാധ്യേയത്തിൽ കണ്ടുവരുന്നു. അധികമായ ഉത്സാഹം, ഉന്മേഷം എന്നിവയും എല്ലാ കാര്യങ്ങളിലും ആകാംക്ഷ തോന്നുന്നതും ഒന്നിലും ഒരു തൃപ്തി തോന്നാതിരിക്കുന്നതും ഒറ്റപ്പെട്ടു എന്ന തോന്നൽ, കുറ്റബോധം എന്നിവയും ലക്ഷണങ്ങളായി വിശദീകരിക്കുന്നു. മദാധ്യേയത്തിൽ ദഹനവ്യവസ്ഥ തകരാറിലാകുന്നതുമൂലം വിശപ്പ് കൂടുതലോ തീരെ കുറവോ ഛർദ്ദിക്കാൻ തോന്നുകയോ ഛർദ്ദിയോ ഉണ്ടായി കാണാറുണ്ട്. കണ്ണുകളുടെ കാഴ്ചശക്തി കുറയുവാനും വസ്തുക്കളെ കൃത്യമായി മനസ്സിലാകാതെ വരുവാനും സാധ്യതകളുണ്ട്. സംസാരിക്കുമ്പോൾ വാക്കുകൾ കുഴഞ്ഞുപോയി അക്ഷരങ്ങൾ അവ്യക്തമാകുന്നു. കൈകാലുകൾക്ക് വിറയൽ അനുഭവപ്പെടുന്നതും കോർഡിനേഷൻ നഷ്ടപ്പെടുന്നതും ഭയവും വ്യാകുലതയും മദാധ്യേയത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ആൽക്കഹോളിസം എന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കെപ്പോഴെങ്കിലും മദ്യപാനം നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ മദ്യപാന ശീലത്തെക്കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവർ നിങ്ങളെ വിമർശിക്കാറുണ്ടോ? മദ്യപാനം തെറ്റാണെന്ന് മനസ്സിലാക്കി കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ രാവിലെ തന്നെ ഒരു പെഗ് മദ്യം കഴിച്ച് ഹാങ് ഓവർ മാറ്റി ക്ഷീണം മാറ്റുവാൻ ശ്രമിക്കാറുണ്ടോ? ഈ ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും യെസ് എന്നാണെങ്കിൽ അതൊരു മുന്നറിയിപ്പായി എടുക്കണം. അമിത മദ്യപാനം നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന മാരക രോഗങ്ങളും ആരോഗ്യം തീരെ ഇല്ലാതായി ജീവിക്കേണ്ട അവസ്ഥയും ഇതുകൊണ്ടുണ്ടാകുന്നു. ബ്രെയിനിൻ്റെ ഫ്രോണ്ടൽ ഏരിയ പ്രധാനമായും ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭാവനകളെ പ്രാവർത്തികമാക്കാനുള്ള കഴിവുകളെയാണ്. ഒരു കാര്യം ഭംഗിയായി എങ്ങനെ ചെയ്യാം എന്ന ചിന്തകൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഏരിയയുടെ ശരിയായ പ്രവർത്തനം മൂലമാണ്. ഈ കഴിവുകൾ നഷ്ടപ്പെടുത്തുവാൻ ആൽക്കഹോളിസം കാരണമാകുന്നു. ആയുർവേദത്തിൽ ചരക സംഹിതയിൽ മദാത്യം എന്ന രോഗം ഒരു അധ്യായമായി തന്നെ വിവരിച്ചിരിക്കുന്നു. കൂടുതലായുള്ള മദ്യത്തിൻ്റെ ഉപയോഗമാണ് രോഗകാരണമാകുന്നത്. മദ്യത്തിൻ്റെ അമിതോപയോഗം ഹൃദയാശ്രിതമായ സ്രോതസ്സുകളെ ബാധിച്ച് ഓജസ്സിൻ്റെ നാശത്തിന് കാരണമാവുകയും മാനസിക വിഭ്രാന്തി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് മദാത്യയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓജോനാശത്തിൽ മനോവഹ സ്രോതസ്സുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നതിനാലാണ് സമനില തെറ്റിയ രീതിയിൽ മദാത്യ രോഗി പെരുമാറുന്നത്. ഈ പറഞ്ഞ ഓജസ്സിൻ്റെ ക്ഷയം കൊണ്ടാണ് എല്ലാവിധ രോഗങ്ങളും ഉണ്ടാകുന്നത്. ഓജസ് എന്നാൽ സപ്തധാതുക്കളായ രസ, രക്ത, മാംസ, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം എന്നിവയ്ക്ക് ശേഷം രൂപപ്പെടുന്ന സത്വഗുണമുള്ളതെന്ന് വിശേഷിപ്പിക്കാവുന്ന തേജസ്, ആരോഗ്യം എന്നിങ്ങനെയൊക്കെ വിവരിക്കാവുന്നതാണ്. ബുദ്ധിശക്തി, ഓർമ്മശക്തി എന്നിവ തീരെ കുറയുന്നത് ഓജസ്സിൻ്റെ ക്ഷയം കൊണ്ടാണ് സംഭവിക്കുന്നത്. മദാത്യത്തിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം,
ഞരമ്പുകളുടെ പ്രവർത്തനങ്ങളെയും വലിയൊരളവിൽ അമിത മദ്യപാനം ബാധിക്കാറുണ്ട്. ഇറക്റ്റൈൽ പ്രോബ്ലം, സെക്ഷൽ ഡെബിലിറ്റി, ലൈംഗിക കാര്യങ്ങളിൽ താൽപ്പര്യക്കുറവ് എന്നിവ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു. ഈ അഭിപ്രായത്തിനെ നിഷേധിക്കുന്നവരുണ്ടാകാം. കാരണം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ താൽപ്പര്യമാണ് മദ്യം കുടിക്കുമ്പോൾ എന്നത് താൽക്കാലികം മാത്രമാണ്. അമിതമായ മദ്യസേവ മൂലം കാലക്രമേണ എല്ലാ കഴിവുകളും നഷ്ടപ്പെടുവാനുള്ള അവസരങ്ങളും ഉണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. മദ്യപാനം കൂടുതലാണ് എന്ന് സ്വയം തോന്നുന്നവർക്കും അതിൽ നിന്ന് പിന്തിരിയണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഒരു രോഗാവസ്ഥയിൽ എത്താതിരിക്കുവാൻ മദ്യം ഉപേക്ഷിക്കുക തന്നെയാണ് പ്രധാന പോംവഴി. ഇതിന് സഹായകമാകുന്ന കുറച്ച് പ്രയോഗങ്ങൾ ഇനി പറയാം. ജീവിതശൈലിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് ആദ്യപടി. ദിനചര്യയിൽ പറഞ്ഞിരിക്കുന്നതായ അഭ്യംഗം, മൂർദ്ധതൈല പ്രയോഗം, വ്യായാമം, കുളി എന്നിവ കൃത്യമായി ശീലിക്കുക. പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല മദ്യം എന്ന് ഉറച്ചു വിശ്വസിക്കുക. രാത്രി 10 മണിക്കെങ്കിലും ഉറങ്ങാൻ കിടക്കുക. രാവിലെ 5-6 മണിക്ക് ഉണരുക. യോഗ, പ്രാണായാമം എന്നിവ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ദിവസവും ചെയ്യുന്നതുകൊണ്ട് മനസ്സിനും ശരീരത്തിനും ഉണർവുണ്ടാകും. 100 ഗ്രാം കുമ്പളങ്ങ, 100 ഗ്രാം തക്കാളി, 1/2 ടീസ്പൂൺ ജീരകം എന്നിവ 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി വറ്റിച്ച് പിഴിഞ്ഞരിച്ച് ചൂടാറിയതിന് ശേഷം അതിൽ 1 ടീസ്പൂൺ ചെറുനാരങ്ങാ നീരും 2 ടീസ്പൂൺ തേനും ചേർത്ത് കാലത്ത് വെറും വയറ്റിൽ കുടിക്കുക. അതിനുശേഷം 1/2 മണിക്കൂർ നടക്കണം. 2 ടീസ്പൂൺ ചെറുനാരങ്ങ പിഴിഞ്ഞ നീര്, 1 ടീസ്പൂൺ തേൻ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ഇവ 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് കാലത്തും വൈകിട്ടും ഭക്ഷണത്തിന് ശേഷം കുടിക്കുക. 2 ടീസ്പൂൺ ത്രിഫല ചൂർണം 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചാൽ മലബന്ധം വിട്ടുമാറാനും കണ്ണുകളുടെ ആരോഗ്യത്തിനും മദ്യത്തിനോടുള്ള ആസക്തി കുറയുവാനും സഹായിക്കും. നെറുകയിൽ ത്രിഫലാദി വെളിച്ചെണ്ണ വെച്ച് 1/2 മണിക്കൂറിന് ശേഷം കുളിക്കാം. 1 പിടി തുളസിയിലയും 1 പിടി മല്ലിയും ചതച്ചിട്ട് 2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് ആറിയത് ദിവസവും കുടിക്കുക. ശരീരത്തിൻ്റെ ആയാസം കുറയുവാനും നല്ലപോലെ റിലാക്സ് ആകുവാനും ഇത് സഹായിക്കുന്നു. പൊതുവായി കുറച്ച് കോംപ്ലക്സുകളുള്ള വ്യക്തികൾ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാതാകുമ്പോൾ ഒരു ഒളിച്ചോട്ടം പോലെ ആശ്രയിക്കുന്ന ഒന്നാണ് മദ്യം. പക്ഷേ കുറെ കഴിയുമ്പോൾ അതിൽ നിന്നും പിന്മാറാനും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരും സുഹൃത്തുക്കളും പരമാവധി ഇത്തരക്കാരെ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ടെന്നും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗങ്ങൾ മൂലം തകരുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് നമുക്ക് ചുറ്റും. യുവജനങ്ങളിലും കൂടി ഇക്കാലത്ത് ഇവയുടെ ദുരുപയോഗം വർദ്ധിച്ചു വരുന്നു. സ്വന്തം ആരോഗ്യവും സ്വസ്ഥതയും മാത്രമല്ല ഇതുമൂലം നഷ്ടപ്പെടുന്നത്, ഒരു സാമൂഹികമായ അച്ചടക്കത്തിനെ കൂടി ഇത്തരം പ്രവണതകൾ ബാധിക്കുന്നു. ആരോഗ്യവും സ്വസ്ഥതയുമുള്ള ദിവസങ്ങൾക്കു വേണ്ടി ഓരോരുത്തരും തൻ്റേതായ രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. തൽക്കാലം നിർത്തട്ടെ. അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവം, നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.